മൂന്ന് തവണ മത്സരിച്ച് വിജയിച്ചവർക്ക് ഇനി സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം കർശനമായി നടപ്പിലാക്കാൻ സിപിഐ തീരുമാനിച്ചതോടെ അവർ വലിയ ധർമ്മസങ്കടത്തിലാകുന്നത് തൃശ്ശൂരിൻ്റെ കാര്യത്തിലാണ്. യുഡിഎഫിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന തൃശ്ശൂർ സുനിൽകുമാറിൽ കൂടിയാണ് സിപിഐ പിടിച്ചെടുത്തത്. ചേർപ്പിലും കൈപ്പമംഗലത്തും തൃശ്ശൂരും സിപിഐക്ക് വേണ്ടി വിജയക്കൊടി നാട്ടാൻ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വി എസ് സുനിൽകുമാറിന് സാധിക്കുകയും ചെയ്തു. അപ്പോൾ മൂന്ന് തവണ മത്സരിച്ചവർ മാറി നിൽക്കണം എന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നതോടെ തൃശ്ശൂരിൽ സ്വാഭാവികമായി സുനിൽകുമാറിന് ഒഴിയേണ്ടുന്ന സ്ഥിതിവിശേഷമുണ്ടാകും. അങ്ങനെ സുനിൽകുമാർ മാറി നിന്നാൽ ആ യു ഡി എഫിൻ്റെ കോട്ടയിൽ വിജയം നിലനിർത്താനാകാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ സി പി ഐ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സി പി ഐയുടെ ദേശീയ നേതാവായ ആനി രാജയുടെയും മുൻ മേയറായിരുന്ന ഷീല വിജയകുമാറിൻ്റെയും എ എസ് എഫിൻ്റെ പഴയ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പ്രസാദിൻ്റെയും പ്രദീപിൻ്റെയും സി പി ഐയുടെ നിർവാഹക സമിതി അംഗമായ ബാലചന്ദ്രൻ്റെയും ഒക്കെ പേരുകൾ സുനിൽകുമാറിന് പകരക്കാരായി തൃശ്ശൂരിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവർക്കാർക്കും അവിടുത്തെ യു ഡി എഫ് സ്വാധീനത്തെ മറികടന്ന് വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സി പി എം അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രത്യേക താല്പര്യത്തിലുള്ള ഇടപെടലിലൂടെ സി പി ഐ നേതൃത്വത്തെക്കൊണ്ട് സുനിൽകുമാറിൻ്റെ കാര്യത്തിൽ ഒരു ഇളവ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. സുനിൽകുമാർ അല്ലാതെ മറ്റാരാണെങ്കിലും അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് യു ഡി എഫിന് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സി പി എം പ്രാദേശിക ഘടകത്തിൻ്റെയും സി പി ഐ പ്രാദേശിക നേതൃത്വത്തിൻ്റെയും വിലയിരുത്തൽ. അവിടെ പത്മജ വേണുഗോപാൽ തന്നെയായിരിക്കും യു ഡി എഫിന് വേണ്ടി ഒരിക്കൽ കൂടി അംഗത്തിനിറങ്ങുക എന്ന് ഉറപ്പായി കഴിഞ്ഞു. അവർ തങ്ങളുടെ അടിസ്ഥാന ജോലികൾ അവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലടക്കം ഈ മണ്ഡലം ഉൾപ്പെടുന്ന മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. അതിനേക്കാളൊക്കെ ഗൗരവമുള്ള ഒരു വിഷയം അവിടെ ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്ന വളർച്ചയാണ്. അപ്പോൾ ബി ജെ പി ഒരു വലിയ മുൻതൂക്കം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഉണ്ടാക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരെ എത്താൻ കഴിയുന്ന തരത്തിൽ സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ സ്വാധീനമുണ്ടാക്കുകയും ഒക്കെ ചെയ്തത് ഇടത് ക്യാമ്പിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കാരണം തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇടത് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചാഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ തലസ്ഥാന ജില്ലയിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു സംഭവമല്ല. ഇടതുപക്ഷത്തിന് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലായാലുമൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ആ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്ന വോട്ടുകൾ തിരികെ കൊണ്ടുവരണമെങ്കിലും സുനിൽകുമാറിനെ പോലെ ജനസമ്മതിയുള്ള ഒരാൾ ഉണ്ടായാലേ മതിയാവുകയുള്ളൂ എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് അവിടുത്തെ സി പി ഐ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. സി പി എമ്മിനും സുനിൽകുമാറിനെ തന്നെ അവിടെ മത്സരിപ്പിക്കണം എന്നുള്ള താല്പര്യമാണുള്ളത്. പക്ഷേ എല്ലാം സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആ തീരുമാനം മാറ്റുമോ ഇല്ലയോ എന്നുള്ള ആ ഒരൊറ്റ നിലപാടിലാണ് ബാക്കിയാകുന്നത്.